ഒടുവിൽ സി പി എമ്മിന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എല്ലാം കൈവിട്ടു എന്ത് മറുപടി പറയും പാനൂർ സ്ഫോടനം സി പി എം വാദം പൊളിച്ച് പോലീസ് റിപ്പോർട്ട് ബോംബിന്റെ ഉന്നം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ തെളിവ് നശിപ്പിച്ചെന്ന് പോലീസ് പാനൂരിനടുത്ത സി പി എം പ്രവർത്തകൻ ഷെറിൻ്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നുവെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും പറഞ്ഞ വിവാദം മുതുക്കാനുള്ള സി നീക്കം പൊളിക്കുന്നതാണ് കേസിലെ ആറ് ഏഴ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചാണെന്ന് ഡിവൈഎഫ്ഐയുടെ കടുകാംപൂയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായൂജ് മീത്തലെ കുന്നൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ കുന്നൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവരടക്കം പന്ത്രണ്ട് പ്രതികളും സിപിഎം പ്രവർത്തകരാണ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളെയും കുറ്റസമ്മത മൊഴിയെയുമാണ് പോലീസ് ആശ്രയിച്ചിരിക്കുന്നത് സംഭവ ദിവസം അമരും സായുജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്കറിയാമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയെടുത്തു സ്ഫോടനം നടന്നയുടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റ് ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിച്ചു സംഭവസ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പൊളിക്കുന്ന പരാമർശങ്ങളാണിവ പാർട്ടി നിലപാടിനെതിരെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് സി പി എമ്മിനെ കടത്ത പ്രതിരോധത്തിലാക്കും നിന്നും കണ്ടെടുത്ത ബോംബുകൾ പ്രതികൾ നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് അന്വേഷിക്കുകയാണെന്നും ബോംബ് നിർമ്മാണ സാമഗ്രികൾ എവിടെ നിന്ന് ലഭിച്ചെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു ഏതായാലും സി പി എമ്മിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാനൂർ ബോംബ് നിർമ്മാണ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടെന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പ് തന്നെ പറയുമ്പോൾ പാർട്ടിയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനാണെന്നുള്ള ഗുരുതര കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട് എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇതിനിടെ വടകരയിലെ യു ഡി എഫിന്റെ ബോംബ് രാഷ്ട്രീയത്തെ നിർവീര്യമാക്കാൻ തൊഴിലുറപ്പ് മുദ്രാവാക്യം ആയുധമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് വനിതാ റാലിയിൽ പങ്കെടുത്ത ചിലർ തൊഴിലുറപ്പ് തൊഴിലാളികളെ പരാമർശിച്ചു വിളിച്ച മുദ്രാവാക്യമാണ് യു ഡി എഫിന് തിരിച്ചടിയായത് എന്തായാലും സംഭവത്തെ തള്ളിപ്പറഞ്ഞ് ഷാഫിപറമ്പിൽ രംഗത്ത് വന്നു പ്രചാരണ വിഷയങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത വടകര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഏറ്റവും പുതിയ ആയുധമാണ് ഈ മുദ്രാവാക്യം ഷാഫി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച വനിതാ റാലിയിലായിരുന്നു ഇത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതികൂട്ടിലായ എൽ ഡി എഫിന് വീണുകിട്ട വീണുകിട്ടിയ വടിയായി ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറക്കി വടകരയിൽ യു ഡി എഫിനെതിരെ പ്രകടനം വരെ നടത്തി അപകടം നടത്ത ഷാഫി മുദ്രാവാക്യം വിളിച്ചവരെ തന്നെ തള്ളി പറഞ്ഞു പ്രചാരണം തുടങ്ങുമ്പോള് ടിപി വധക്കേസിലെ വിധിയായിരുന്നു പ്രധാന ചര്ച്ചയെങ്കില് കഴിയുമ്പോൾ എന്തായിരിക്കുമെന്നാണ് വടകരക്കാര് ഉറ്റുനോക്കുന്നത്